ഹലോ ഋതുസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഗീ റൈസ് ആണ്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. എനിക്ക് ചാനൽ ആദ്യമായിട്ടാണ് കണ്ണുവെച്ച് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തില് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലേ എന്റെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പൊ സബ്സ്ക്രൈബ് ആയിട്ടോ. ഇതിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മള് 2 സ്പൂണോളം നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം സ്പൈസസ് പട്ട ഗ്രാമ്പു, നമ്മളെടുത്ത് ഏതൊക്കെ സ്പൈസസ് ആണോ ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിന്റെ പച്ചമണമൊക്കെ പോണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം വെള്ളിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് കേട്ടോ. എത്ര എണ്ണ ഇടാൻ പാടുള്ളൂ, കുറേ ഒന്നും ഇടരുതേ. ഉള്ളിന്റെ കളർ ഒന്നും മാറാൻ പാടില്ല, ജസ്റ്റ് ഇതിന്റെ ഫ്ലേവർ കിട്ടാനാണ്. 1 സ്പൂൺ തന്നെ ധാരാളമാണേ. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് ക്യാരറ്റ് കേട്ടോ. നമ്മൾ ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നില്ല, ഓപ്ഷനിലാണ്. നമ്മൾ നെയ്ച്ചോറ് നല്ലൊരു ഭംഗിയൊക്കെ കിട്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഒരു ഓറഞ്ച് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് 2 പച്ചമുളക് ജസ്റ്റ് നീളത്തിൽ ഒന്ന് കീറിയത് കേട്ടോ. അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 4 കപ്പ് ബസുമതി റൈസ് കേട്ടോ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു അരമണിക്കൂർ മുമ്പ് നന്നായി കഴുകി ഒന്ന് വാരാൻ വെച്ചതാണ് വെള്ളമൊക്കെ. ഇപ്പൊ ദാ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഈ നെയ്യിൽ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 നാരങ്ങ കേട്ടോ, അതിന്റെ നീരാണ് വേണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് 4 ഗ്ലാസ് റൈസിന് 5.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്, അതും ചൂട് വെള്ളം കേട്ടോ. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടി നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ്. ഇതിപ്പോ ആവശ്യത്തിന് ഉപ്പ് ഉണ്ട് കേട്ടോ, ഇതിപ്പോ ഇത്രയും മതിയാവും. ഇനി നമുക്ക് 1 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വേവിക്കേണ്ടത്. 6-7 മിനിറ്റിന് ശേഷം ഞാൻ ഇതപ്പോ ഇവിടെ തുറന്ന് നോക്കുകയാണേ. ഇതിപ്പോ കുറച്ച് വെള്ളം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇത് ഒന്നുകൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം കൂടി അടച്ചു വെക്കുകയാണ്. ഇനി നമ്മളിതാ തുറന്ന് നോക്കുകയാണ്. ഇപ്പൊ ഇതാ വെള്ളമൊക്കെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് 2 മിനിറ്റും കൂടി അടച്ചു വെക്കുകയാണ്. ഇതിപ്പോ നമ്മളിവിടെ തുറന്ന് നോക്കുകയാണ് കേട്ടോ. ഇതാ ഇപ്പൊ നമ്മൾ ഈ റൈസൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഒട്ടി പിടിച്ചിട്ട് ഒന്നുമില്ല. ഇതിപ്പോ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോ ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിയും അതുപോലെ കുറച്ച് ഉള്ളി കേട്ടോ, വെല്ലുള്ളിയും കൂടി നെയ്യിലൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോ മിക്സ് ചെയ്ത് നോക്കിയപ്പോ ഇല്ലേ, നെയ്യ് കുറച്ച് കുറവുണ്ട്. അതുകൊണ്ട് നമ്മൾ 1-2 സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ. നമ്മൾ നെയ്ച്ചോറാണല്ലോ, അപ്പൊ നെയ്യ് കുറച്ച് വേണല്ലോ. അപ്പൊ നെയ്യ് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് ഇത് ഇത്രയും മതി. നമ്മൾ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പൊ നാളെ വേറെ റെസിപ്പി ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. അതുവരെ ബൈ ബൈ.